ഈശോയി പ്രിയപ്പെട്ടവരെ, അത്ഭുതകരമായി കർത്താവ് ഉദരത്തിലുള്ള കുഞ്ഞിനെ സൗഖ്യപ്പെടുത്തുകയും നോർമൽ ഡെലിവറി നൽകി അനുഗ്രഹിക്കുകയും കണ്ണ് സുഖപ്പെടുത്തുകയും ചെയ്തതിന്റെ ഒരു വലിയ സന്തോഷമുള്ള സാക്ഷ്യമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നമുക്ക് കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി സാക്ഷ്യം ശ്രവിക്കാം. എന്റെ പേര് ജിൽജു. എന്റെ പേര് അജി. ഞങ്ങൾ ചെമ്മന്തൊട്ടിയിൽ നിന്നാണ് വരുന്നത്. എനിക്ക് രണ്ടാമത്തെ പ്രഗ്നൻസി ആയപ്പം പ്ലാസന്റ ലോ ലൈങ് ആയിരുന്നു. അപ്പം ബ്ലീഡിംഗ് ആയി, കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ഒക്കെ ആയിരുന്നു. അപ്പം ഭയങ്കര കോംപ്ലിക്കേഷൻസ് ആണെന്നൊക്കെ ഡോക്ടേഴ്സ് പറഞ്ഞായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച് അച്ഛന്റെ ഗുരുദേവം പറഞ്ഞു തന്നു. അതിനുശേഷം എന്താ പറയുക, ഉദരത്തിലുള്ള കുഞ്ഞ് ഈശോന്റെ കുഞ്ഞാണ്, ഈശോ കുഞ്ഞിനെ സ്നേഹിക്കുന്നു എന്നുള്ള പ്രാർത്ഥന പറഞ്ഞു തന്നു. അതെന്നും എപ്പോഴും പ്രാർത്ഥിക്കുകയായിരുന്നു. പിന്നെ ഒരു മണിക്കൂർ വചനം കേൾക്കാൻ പറഞ്ഞ് രോഗസൗഖ്യ ശുശ്രൂഷ കൂടാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കൂടി പ്രാർത്ഥിച്ചു. കുഞ്ഞിന് അവസാനമായപ്പോഴത്തേക്കും ഡെലിവറി ടൈം ആയപ്പോഴത്തേക്കും ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. പ്ലാസന്റ ഒക്കെ നോർമലായി, നോർമൽ ഡെലിവറി ആയിരുന്നു. ഡെലിവറി കഴിഞ്ഞു പിന്നെ ഉണ്ടായി കഴിഞ്ഞപ്പോ കുഞ്ഞിന് ഭയങ്കര കോങ്കണ്ണായിരുന്നു. അപ്പൊ ഡോക്ടേഴ്സ് പറഞ്ഞു കൊച്ചിന് ശരിക്കും വിഷം കിട്ടുമെന്നൊക്കെ സംശയമാണ്. കൊച്ച് ഇങ്ങനെ പക്ഷികളൊക്കെ നോക്കുന്ന പോലെയാ നോക്കുന്നേ, ഒരു കണ്ണും കൊണ്ടേ നോക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ അപ്പോഴും ഞങ്ങള് ഇവിടുത്തെ മാതാ പ്രാർത്ഥിച്ചു, ഈശോനോട് പ്രാർത്ഥിച്ചു. ഇപ്പൊ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല. ഞങ്ങള് പിന്നെയും കണ്ണിന് ഡോക്ടേഴ്സിനെയൊക്കെ കണ്ടു. ഇപ്പൊ ഒരു കുഴപ്പമില്ല. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കൊച്ചിനെ സുഖപ്പെടുത്തിയ അവിലായിൽ വിശുദ്ധ അമ്മത്രേസിക്കും കർമ്മലനാഥയ്ക്കും ബന്ധിതനായ ഈശോയ്ക്കും നമുക്ക് ഒരു കോടി നന്ദി പറയാം. കൊച്ചിന്റെ ആ കോങ്കണ്ണ് ഉണ്ടായിരുന്ന അവസ്ഥ പോലും അതും കർത്താവ് സുഖപ്പെടുത്തി. ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ല എന്ന് ഡോക്ടർ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഏറ്റുചൊല്ലാം, ഈശോയെ അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ ഒരു കോടി മനുഷ്യരെ തിരുരക്തത്താൽ കഴുകണമേ, പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ, പ്രേഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, കർത്താവ് അത്ഭുതകരമായി സന്താന സൗഭാഗ്യം നൽകിയതിന്റെ ഒരു സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത്. കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി നമുക്ക് ശ്രദ്ധയോടെ സാക്ഷ്യം കേൾക്കാം. എന്റെ പേര് ജസന്ത. ഞാൻ പാരറ്റയിൽ നിന്നാണ് വരുന്നത്. ഇത് എന്റെ ഹസ്ബൻഡ് അഭിലാഷ് ചാക്കോ. ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായി. ഞങ്ങൾക്ക് പിള്ളേരുണ്ടാവാനായിട്ട് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനിവിടെ 2 വർഷം മുന്നേ, കല്യാണം കഴിഞ്ഞ് 2 വർഷം മുന്നേ കഴിഞ്ഞ് ഇവിടെ വന്ന് കൽക്കുരിശിന്റെ അവിടെ നിന്നേയും അതുകൊണ്ട് ബന്ധുനായ ഈശോയുടെ മുന്നിൽ നിന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു. ഞാൻ ഇങ്ങനെ പറഞ്ഞു പ്രാർത്ഥിച്ചു, കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഇവിടെ വന്ന് ഉറപ്പായാലും സാക്ഷ്യം നൽകിക്കോളാം എന്ന് ഞാൻ ഈശോയോട് ഞാൻ പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായി എനിക്ക് 2 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് കുഞ്ഞിനെ തന്നു, ഒരു പെൺകൊച്ചിനെ തന്നു. ദൈവം അനുഗ്രഹിച്ചു. ഇതിന് മധ്യസ്ഥം വഹിച്ച അമ്മ ത്രേസ്യയ്ക്കും അതുപോലെ തന്നെ ബന്ധുവിനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ഞാൻ നന്ദി പറയുന്നു. ഒരുപാട് നന്ദി പറയുന്നു. യേശുവെ നന്ദി. യേശുവെ സ്തുതി. സന്താനം സൗഭാഗ്യം നൽകി അനുഗ്രഹിച്ച കർത്താവിന് നമുക്ക് നന്ദി പറയാം. ഉറക്കെ വിളിക്കാം, ഈശോയെല്ലാം. ഈശോയെ അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ ഒരു കോടി മനുഷ്യരെ തിരുരക്തത്താൽ കഴുകണമേ, പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ, പ്രേഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, സന്താന സൗഭാഗ്യം 3 വർഷങ്ങൾക്ക് ശേഷം കർത്താവ് കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചതിന്റെ ഒരു അത്ഭുത സാക്ഷ്യമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നമുക്ക് ശ്രദ്ധയോടെ സാക്ഷ്യം കേൾക്കാം. എന്റെ പേര് ജാസ്മിൻ. എന്റെ ഭർത്താവ് എബിൻ. ഞങ്ങള്
19-ൽ ഇവിടെ വന്നിരുന്നു. ഞങ്ങൾക്ക് മൂന്നര വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഞങ്ങൾ ഡോക്ടറെ കണ്ടു, ടെസ്റ്റുകളെല്ലാം നടത്തി, പക്ഷേ എല്ലാം നോർമലായിരുന്നു. പക്ഷേ കുഞ്ഞുങ്ങൾ ആവുന്നില്ലായിരുന്നു. അപ്പോൾ 2019-ൽ ഞങ്ങൾ ഹസ്ബൻഡില്ല, ഞാനും എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മയും കൂടി ഇവിടെ വന്നു. അച്ഛനെ കണ്ടു, അച്ഛനെന്റെ തലയിൽ കൈ വെച്ച് പറഞ്ഞു, പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു കുഞ്ഞുണ്ടാവും, വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. പിന്നീട് 2020 മാർച്ചില് ഞാൻ പ്രഗ്നന്റ് ആയി. 2020 നവംബർ 27-ന് ഞങ്ങൾക്കൊരു പെൺകുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചു. അമ്മത്രേസ്യയ്ക്കും കർമ്മലനാഥയ്ക്കും ബന്ധുജന ഈശോയ്ക്കും 1000 നന്ദി. അവരുടെ അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് ഈ പെൺകുഞ്ഞിനെ ദൈവം ഞങ്ങൾക്ക് നൽകി. ഇപ്പോൾ 7 മാസമായി. എസ്റ്റൽ തെരേസ് എബിൻ എന്നാണ് ഞങ്ങൾ പേരിട്ടിരിക്കുന്നത്. വളരെയധികം നന്ദി ഈശോയ്ക്കും അമ്മത്രേസ്യയ്ക്കും കർമ്മലനാഥയ്ക്കും 1000 നന്ദി. സന്താന സൗഭാഗ്യം നൽകി അനുഗ്രഹിച്ച കർത്താവിന് നമുക്ക് ഒരു കൂടി നന്ദി പറയാം. ഉറക്കെ വിളിക്കാം, ഈശോയേ. നമുക്ക് ഒരുമിച്ച് ഏറ്റു ചൊല്ലാം, ഈശോയേ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ ഒരു കോടി മനുഷ്യരെ തിരുരക്തത്താൽ കഴുകണമേ, പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ, പ്രേഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, പഠന തടസ്സങ്ങൾ, അതായത് വിദേശത്തേക്ക് പോകാനുള്ള, കാനഡയിൽ പഠിക്കാൻ പോകാനുള്ള എല്ലാ കാര്യങ്ങളും കർത്താവ് അത്ഭുതകരമായി ശരിയാക്കി നൽകിയതിന്റെ ഒരു സാക്ഷ്യമാണ് ജസ്മിൻ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. നമുക്ക് കേൾക്കാം. എന്റെ പേര് ജസ്മിൻ. ഞാൻ അങ്ങാടിക്കട നിന്നായിരുന്നു. ഞാൻ 2019 പ്ലസ് ടു പാസ് ഔട്ടായി. അന്നിട്ട് ഞാൻ IELTS എഴുതാൻ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ ഇവിടെ വന്ന് എക്സാം ദിവസം രാവിലെ തന്നെ ഇവിടെ വന്ന് കുർബാനയിൽ പങ്കുകൊണ്ടു അച്ഛനിൽ നിന്ന് ബ്ലെസ്സിങ്സ് വാങ്ങിയിട്ടാണ് എക്സാമിന് പോയത്. എനിക്ക് അതിൽ റീഡിങ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ തോക്കുമെന്ന് തന്നെയായിരുന്നു റീഡിങ്ങിന് വിചാരിച്ചിരുന്നത്. പക്ഷേ റിസൾട്ടിൽ അത്ഭുതകരമായ വിജയമാണ് എനിക്ക് റീഡിങ്ങിൽ കിട്ടിയത്. അതുപോലെ തന്നെ എനിക്ക് കാനഡയ്ക്ക് പോകാൻ വേണ്ടിയുള്ള എല്ലാ പ്രോസസ്സിംഗിലും കുറേയധികം തടസ്സങ്ങൾ അനുഭവപ്പെട്ടായിരുന്നു. അങ്ങനെ കഴിഞ്ഞ ആഴ്ച ഞാനും മമ്മിയും അച്ഛനെ വന്ന് കണ്ടു. അച്ഛൻ ഞങ്ങൾക്ക് തിരിവന്നു പറഞ്ഞ് കത്തിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കത്തിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് ഈ 25-ാം തീയതി തന്നെ എനിക്ക് കാനഡയ്ക്ക് പോകാൻ വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യാനും പറ്റി. ഞാൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഞങ്ങൾ ഇത്രയധികമായി അനുഗ്രഹിച്ച ആവിലമ്മയ്ക്കും ബന്ധുവിനായ ഈശോയ്ക്കും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഹർഷനച്ഛനും 1000 നന്ദി. നമുക്ക് കർത്താവിന് നന്ദി പറയാം. തടസ്സങ്ങളെല്ലാം കർത്താവ് ഒത്തിരിയേറെ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നതെല്ലാം ഈശോ എടുത്തു മാറ്റുകയും പരീക്ഷയിലൊക്കെ അത്ഭുതകരമായ വിജയം നൽകുകയും ചെയ്ത അവിടുത്തെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഉറക്കെ വിളിക്കാം, ഈശോയേ, ഈശോയ്, ഒരുമിച്ച് ഏറ്റുചൊല്ലാം, ഈശോയേ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ ഒരു കോടി മനുഷ്യരെ തിരുരക്തത്താൽ കഴുകണമേ, പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ, പ്രേഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, കർത്താവ് അത്ഭുതകരമായി പരീക്ഷയിൽ വിജയം നൽകിയതിന്റെ ഒരു സാക്ഷ്യമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. കർത്താവിന്റെ മഹത്വത്തിനായി നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം. എന്റെ പേര് ജിഷ, വിളമന ഇടവിൽ നിന്ന് വരുന്നു. ഇതെന്റെ മക്കളാണ്, അലീനയും അനീറ്റയും. അനീറ്റ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇപ്പൊ എക്സാം എഴുതി റിസൾട്ട് വന്നു. 5-ാം ക്ലാസ് പകുതി ആയപ്പോ തൊട്ട് മോക്ക് സുഖമില്ലാണ്ടായി. ട്യൂമർ ആയിരുന്നു. 2 സർജറി കഴിഞ്ഞതിന് ശേഷം അവർക്ക് സ്കൂളിൽ പോകാൻ പറ്റിയില്ല. 9-ാം ക്ലാസ്സിനാകെ 4 മാസമേ കുറച്ചിന് ക്ലാസ്സിൽ പോകാൻ പറ്റിയുള്ളൂ. അപ്പൊ അവർക്ക് അതുകൊണ്ട് ഒരു അടിസ്ഥാന ഒരു വിഷയത്തിന് ഒരു അടിസ്ഥാന കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ കൊച്ചിന്റെ 10-ാം ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ആകെ വിഷമമായിരുന്നു. അപ്പൊ ഞങ്ങൾ പരീക്ഷയുടെ ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഇവിടെ അച്ഛനെ വന്ന് കണ്ടു. അപ്പൊ അച്ഛൻ കൊച്ചിനൊരു പ്രാർത്ഥന പറഞ്ഞു കൊടുത്തു. ഈശോയുടെ ജ്ഞാനം എന്നെ നിറയുന്നു, ഈശോ എന്നെ മുന്നോട്ട് നയിക്കും. ആ പ്രാർത്ഥന പഠിക്കുമ്പോഴും അതുപോലെ തന്നെ പരീക്ഷാ ഹാളിൽ ചെല്ലുമ്പോൾ എന്തെങ്കിലും പേടി തോന്നുകയാണെങ്കിൽ ഈ പ്രാർത്ഥന ആവർത്തിച്ച് ആവർത്തിച്ച് ചെല്ലണം എന്ന് പറഞ്ഞു. അന്ന് തൊട്ട് കൊച്ച് ആ പ്രാർത്ഥന ഒരു പേപ്പറിൽ എഴുതി അവള് പഠിക്കുന്ന ചുമരിന്റെ മുകളിൽ അവിടെ എഴുതി ഒട്ടിച്ചു വെച്ചു. അവളത് എല്ലാ ദിവസവും അത് പ്രാർത്ഥിക്കും, പഠിക്കും. അങ്ങനെ അവൾക്ക് മെല്ലെ മെല്ലെ ഓരോ കാര്യങ്ങളും മനസ്സിലായി തുടങ്ങി.
മാത്സിന്റെ ഒന്നും ശരിക്കും ഒന്ന് ഗുണനപ്പെട്ടിക പോലും അറിയാതിരുന്ന കൊച്ചായിരുന്നു. അപ്പൊ അവൾക്കത് മെല്ലെ മെല്ലെ ഓരോ കാര്യങ്ങൾ ഈ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ തിരിഞ്ഞു. അങ്ങനെ പരീക്ഷ തുടങ്ങി. പരീക്ഷയുടെ ആദ്യത്തെ ദിവസം പോയി വളരെ സന്തോഷത്തോടെ തിരിച്ചു വന്നു. ഏറ്റവും വിഷമമുള്ള വിഷയം മാത്സ് ആയിരുന്നു. ആ പരീക്ഷയ്ക്ക് പോയിരുന്ന സമയത്ത് അവൾക്ക് പെട്ടെന്നൊരു പേടി വന്നു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നതിന് മുമ്പ്. അന്നേരം അവൾ ഈ പ്രാർത്ഥന ചൊല്ലി പെട്ടെന്ന് അവൾക്കൊരു ശക്തിയും ഒരു ധൈര്യവും ഒക്കെ വന്നു. ഏത് പ്രാർത്ഥനയാണ്? ഈശോയുടെ പ്രാർത്ഥനയായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് അവൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നതിന് മുമ്പ് പെട്ടെന്ന് അവൾക്കൊരു പേടി വന്നു. അവൾ ആ പ്രാർത്ഥന ചൊല്ലി ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞപ്പം ആദ്യത്തെ പേജിലുണ്ടായിരുന്നു 4 ക്വസ്റ്റ്യൻ അവൾ പഠിച്ചിട്ട് പോയതായിരുന്നു. പിന്നെ അവള് ആ പരീക്ഷ എങ്ങനെ അറ്റൻഡ് ചെയ്തു എന്നറിയത്തില്ല. എല്ലാം ആ ഞങ്ങൾ വന്ന ആൻസർ ഷീറ്റും ആ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ അവള് ചെയ്ത എല്ലാ ഉത്തരങ്ങളും ശരിയായിരുന്നു. അങ്ങനെ കഴിഞ്ഞ ദിവസം കൊച്ചിന്റെ റിസൾട്ട് വന്നു. റിസൾട്ടിന്റെ അന്ന് ഞങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. റിസൾട്ട് വന്നപ്പോൾ 9 FS നേടി. കൊച്ചിന് നല്ലൊരു വിജയം കരസ്ഥമാക്കാൻ സാധിച്ചു. ആ വിലയിലെ അമ്മ ത്രേസിക്കും പെന്തനസ്നായ ഈശോയ്ക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛനും 1000 നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവരെ, 5ാം ക്ലാസ് മുതൽ സ്കൂളിൽ പോകാൻ പോലും പറ്റാതെ ഉള്ളൊരു രോഗാവസ്ഥയിലൂടെ കടന്നു പോവുകയായിരുന്നു. കർത്താവ് തൊട്ട് സൗഖ്യപ്പെടുത്തുകയും കർത്താവ് വിജയം നൽകുകയും ചെയ്തതിനെ ഓർത്ത് നമുക്ക് അവിടത്തേക്ക് നന്ദി പറയാം. ഉറക്കെ വിളിക്കാം, ഈശോയേ. നമുക്ക് ഒരുമിച്ച് ഏറ്റുകൊല്ലാം, ഈശോയേ. അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ 1 കോടി മനുഷ്യരെ തിരുരക്തത്താൽ കഴുകണമേ. പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ. പ്രേഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ആമേൻ.